അപ്പോൾ ഡയറക്ടർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കും മുകളിലായിട്ട് ജോയിന്റ് ഡയറക്ടർ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകുമ്പോൾ അതിനകത്തിരിക്കുന്ന അതിനകത്തുള്ളിരിക്കുന്ന എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. കിട്ടേണ്ട സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ഇവിടെ കളക്ടർ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും പുള്ളി മനസ്സിലായത് വകവെക്കുന്ന ഒരാളല്ല. 10-11 വരും, എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അപ്പുറത്തേക്ക് പുള്ളിയോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാനിത് ജോയിന്റ് ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ 2.5 വർഷം അദ്ദേഹത്തെ സഹിച്ചതാണ്, ഇനി ഓരോരുത്തർക്കും കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേറൊരു ക്ലർക്കിനെയും കൂടെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ മൗസ് ഉപയോഗിക്കാനോ ഒരു കാര്യം ചെയ്യാനോ ഒന്നും അറിയത്തില്ല. ഇവിടുന്ന് അക്കൗണ്ടന്റ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയി. പകരം ആറിൽ നിന്നാണ് ഇങ്ങോട്ടൊരു അക്കൗണ്ടന്റ് വരേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയ വിവരം നിങ്ങളിപ്പോൾ അവിടുന്ന് ആറിൽ നിന്ന് വിടുതൽ ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം അവർ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമാണ്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ യാതൊരുവിധ ഭരണ സംവിധാനങ്ങളും യാതൊരുവിധ ഇത് നടക്കാൻ പറ്റാത്ത സ്ഥിതിശേഷമാണ്. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ ഗേറ്റ് അടച്ച് പ്രവർത്തനങ്ങൾ നടക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരു മെമ്പർ ഇന്നിവിടെ ഗേറ്റ് അടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടനുബന്ധിച്ച് പറയുമ്പോൾ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്താനും പ്രവർത്തനങ്ങൾ യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പഞ്ചായത്തിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ അടക്കമുള്ളവരുടെ ശക്തമായ ഇടപെടലുകളാണ് അയ്യങ്കുന്ന് പഞ്ചായത്തിനും പഞ്ചായത്ത് ഭരണസമിതിക്കും എതിരെ ഉണ്ടാകുന്നതെന്ന് ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറിക്ക് പടിയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ അതും ആ ട്രാൻസ്ഫറിൻ്റെ ഉത്തരവിൽ തന്നെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് 10 ദിവസത്തിനുള്ളിൽ അതാത് സ്ഥലങ്ങളിൽ നിന്ന് റിലീവ് ചെയ്ത് പുതിയടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം അത് അദ്ദേഹത്തിൻ്റെ റിലീവിങ് നീട്ടിവെക്കുകയും ഒപ്പം അദ്ദേഹത്തിന് മാത്രമായി അയ്യങ്കുന്ന് പഞ്ചായത്തിന് മാത്രമായിട്ട് ജോയിന്റ് ഡയറക്ടർ അരുൺ ടിജെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുതിയതായി ചാർജ് എടുക്കേണ്ട സെക്രട്ടറി ജോയിൻ ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ താങ്കൾ ഓഫീസിൽ നിന്ന് വിടുതൽ ചെയ്യാൻ പാടുള്ളൂ എന്ന വിവരം അറിയിക്കുന്നു. പുതുതായി ജോയിൻ ചെയ്യുന്ന സെക്രട്ടറിക്ക് താങ്കളുടെ ചാർജ് കൈമാറേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കും മുകളിലായിട്ട് ജോയിന്റ് ഡയറക്ടർ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകുമ്പോൾ അതിനകത്തിരിക്കുന്ന അതിനകത്തുള്ളിരിക്കുന്ന എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ നമുക്ക് ഒരു സെക്രട്ടറി വേണം, അല്ലെങ്കിൽ ഇപ്പം വിടുതൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരാൾ ലീവാണെങ്കിൽ പകരം ചാർജ് ഉള്ള ഒരാളെ ഏൽപ്പിക്കണം. നിലവിൽ കഴിഞ്ഞ 19-ാം തീയതി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ സെക്രട്ടറി എ.വി. വേണുഗോപാൽ ഇവിടെ നിന്ന് വിടുതൽ ചെയ്തിട്ടുള്ളതാണ്. പകരം രാജീവൻ സെക്രട്ടറി ഒന്ന് ജോയിൻ ചെയ്യുകയും പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ലീവ് കൊടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജോയിന്റ് ഡയറക്ടർ പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു സെക്രട്ടറിയെ തന്നിരുന്നു, അപ്പോൾ അയാൾ ലീവ് തന്നു, അയാളുടെ ലീവ് റിജക്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും ലീവ് തന്നിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ ബാക്കി ഒരു നടപടി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ യാതൊരുവിധ ഭരണ സംവിധാനങ്ങളും യാതൊരുവിധ ഇത് നടക്കാൻ പറ്റാത്ത സ്ഥിതിശേഷമാണ്. അപ്പോൾ നമുക്കറിയാം നിലവിൽ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊജക്ട് ക്ലീനിങ് കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് നമുക്ക് പ്രൊജക്ടുകൾ നമ്മൾ ഭരണസമിതി അപ്രൂവ് ചെയ്ത് നമ്മൾ DPC അയക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് കൂടാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം ഇത് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അയ്യങ്കുന്ന് പഞ്ചായത്ത് ഭരണസമിതിയല്ല, അതിനകത്ത് ജീവനക്കാരെ യഥാവിധി വിടേണ്ട ജില്ലയിലെ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അവർ തികച്ചും ഒരു ശത്രുതാ മനോഭാവമാണ് നമ്മളോട് കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം അയ്യങ്കുന്ന് പഞ്ചായത്തിൽ നിലവിൽ ഉണ്ടായിരുന്ന ഉള്ള ഒരു നമ്മുടെ ഇവിടെ നിന്നൊരു ക്ലർക്ക് സീനിയർ ക്ലർക്ക് മാറിയിട്ട് DDP ഓഫീസിലുണ്ടായിരുന്ന ഒരു ക്ലർക്കിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇവിടെ കളക്ടർ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും പുള്ളി മനസ്സിലായത് വകവെക്കുന്ന ഒരാളല്ല. 10-11 വരും, എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അപ്പുറത്തേക്ക് പുള്ളിയോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാനിത് ജോയിന്റ് ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ DDP ഓഫീസിൽ 2.5 വർഷം അദ്ദേഹത്തെ സഹിച്ചതാണ്, ഇനി ഓരോരുത്തർക്കും കുറേശ്ശെയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ തന്നെ എപ്പോഴും ഉപേക്ഷിക്കേണ്ട കേസില്ലല്ലോ. അത് മാത്രമല്ല വേറൊരു ക്ലർക്കിനെയും കൂടെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ മൗസ് ഉപയോഗിക്കാനോ ഒരു കാര്യം ചെയ്യാനോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നിനു കൊള്ളാത്ത അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് നമുക്കായിട്ട് തരുന്നത്. ഇത് ആസൂത്രിതമായ ഒരു നീക്കമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഈ അയ്യങ്കുന്ന് പഞ്ചായത്ത് മലയോര മേഖലയാണ്. ഇവിടെ ഏറ്റവും പാവപ്പെട്ട
വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണുള്ളത്. പക്ഷേ ഇവർക്ക് നമുക്ക് പഞ്ചായത്തിൻ്റെ സേവനങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒരു മെമ്പർ വരുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ആൾക്കാർ വരുമ്പോഴോ പ്രസിഡന്റോടും മെമ്പർമാരോടുമാണ് ഇവർ അപരാധികൾ പറയുന്നത്. ആരോട് പറയും? നമുക്ക് ഇവരോട് പറയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇതനുസരിച്ച് നമ്മൾ എം എൽ എമായി ബന്ധപ്പെട്ട് ഡയറക്ടറെ അടക്കം തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഡയറക്ടർ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇടപെടാമെന്ന് നല്ല ബാക്കി നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഏറ്റവും അടുത്ത തന്നെ ചാർജുള്ള അല്ലെങ്കിൽ മറ്റേ സെക്രട്ടറി പുതിയതായിട്ട് വന്ന സെക്രട്ടറി ലീവാണെങ്കിൽ ചാർജ് ആർക്കെങ്കിലും കൈമാറാനുള്ള നടപടി ജോയിന്റ് ഡയറക്ടർ സ്വീകരിക്കേണ്ടതാണ്. അല്ലാതെ ഈ കേസിൽ ഒരു പഞ്ചായത്ത് ഭരണ സമിതിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ട അവരുടെ സേവനങ്ങൾ അല്ലെ നമുക്ക് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പിന്നെ മറ്റൊരു കേസ് പറയുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടുള്ളവർക്ക് പകരം ഉദ്യോഗസ്ഥർ ഇവിടെ ചാർജ് കിട്ടില്ല. ഇവിടുന്ന് അക്കൗണ്ടന്റ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയി, പകരം ആർത്തു നിന്നാണ് ഇങ്ങോട്ടൊരു അക്കൗണ്ടന്റ് വരേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയ വിവരം നിങ്ങളിപ്പോൾ അവിടുന്ന് ആർത്തുനിന്ന് വിടൽ ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം അവർ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമാണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഡയറക്ടറെ എടുത്ത് ചെയ്യുന്നുള്ളതല്ലാതെ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനം ഇതിനകത്ത് ഏറ്റവും അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് അതിനകത്തൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഞങ്ങൾ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച് ഇവിടുത്തെ മെമ്പർമാർ ഉപരോധിക്കുന്നതാണ്. ഇതിനകത്ത് അവർ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു വ്യവസായപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയെ ദുർബലമാക്കുക എന്ന് പറയുന്നത് ഭൂഷണമല്ല. ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് കിട്ടേണ്ട സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഇതെന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് നമുക്കറിയത്തില്ല. അക്കാര്യത്തിൽ ഡയറക്ടർ അടക്കമുള്ളവരുടെ ശ്രദ്ധയുണ്ടാവണം, വകുപ്പ് മന്ത്രി അടക്കമുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ.